ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ മുറുകുമ്പോൾ പൊടിവാർന്ന പോരാട്ടത്തിന് വേദിയാകുകയാണ് പാലക്കാട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ യുവ പോരാളികൾ അണിനിരക്കുന്ന ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങുണർന്നു കഴിഞ്ഞ രണ്ടു തവണയും സി പി എമ്മിനെ പിന്തള്ളി ബി ജെ പി രണ്ടാമതെത്തിയ മണ്ഡലമാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മെട്രോമാൻ ഇ ശ്രീധരൻ ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്ന് പോലും തോന്നിപ്പിച്ച വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ നാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ അവസാനം ജയിച്ചു മണ്ഡലമാണ് പാലക്കാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തലിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് ആദ്യമേ കളന്നിറഞ്ഞു സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട കെ പി സി സി ഡിജിറ്റൽ വിംഗ് കൺവീനറായിരുന്ന പി സരിനെ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ സി പി എമ്മും സ്ഥാനാർത്ഥിയാക്കി സരിൻ ഇടത്തും വലത്തും ഒരുപോലെ ഉണ്ടാക്കിയ ഡാമേജ് മുതലെടുത്താണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിനെ അവതരിപ്പിക്കുന്നത് ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ പാർട്ടി ഇറക്കുന്ന തുറുപ്പ് ചീട്ട് എന്ന് പറയാം ഷാഫിയെ രണ്ട് തവണ വിജയിപ്പിച്ച ജനം ഇത്തവണ രാഹുലിന് കൈ കൊടുക്കുമോ അതോ സരിൻ യു ഡി എഫിനെ അട്ടിമറിക്കുമോ അതോ രണ്ടാമതുള്ള ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇത്തവണ വിജയക്കുടി പാറിക്കുമോ ഏതായാലും പൊരിഞ്ഞ പോരാട്ടത്തിനാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത് വാശിയേറിയ ത്രികോണ പോരാട്ടം അത് നടക്കുന്ന മണ്ഡലം മൂന്ന് മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടർ സ്ഥീർത്തിക്കുന്ന രീതിയാണ് അവസാന മണിക്കൂറുകളിലും യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പിന്തുടരുന്നത് ബി ജെ പിയുടെ വേരുകൾ ആഴത്തിൽ നട്ടുറപ്പിക്കുന്നതിനായി മെട്രോമാൻ ഇ ശ്രീധരനെ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചത് സി കൃഷ്ണകുമാറിന്റെ കൂടി ബുദ്ധിയായിരുന്നു കഴിഞ്ഞ തവണ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ ആയിരുന്നു രണ്ടാമത് രണ്ടു തവണ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തി ഒരു തവണ സഖാവ് വി എസ് അച്യുതാനന്ദനോടായിരുന്നു കൃഷ്ണകുമാർ പരാജയപ്പെട്ടത് ബി ജെ പി റണ്ണറപ്പുമായി നിലയുറപ്പിക്കുന്നതിൽ പ്രാദേശിക തലത്തിൽ കൃഷ്ണകുമാറിനുള്ള സ്വാധീനം ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് നിലവിൽ പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ കയ്യിലാണ് അൻപത്തിരണ്ട് സീറ്റിൽ ഇരുപത്തി എട്ട് പേരും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയുടെ പ്രതിനിധികളാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തിയാൽ മേൽക്കൈ എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് പാലക്കാടിനെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാനാകും മണ്ഡല രൂപീകരണത്തിനു ശേഷം നടന്ന പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ അഞ്ച് തവണ മാത്രമാണ് സി പി എമ്മിന് വിജയിക്കാനായത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒ രാജഗോപാലിനെ ഇറക്കിയതോടെയാണ് ബി ജെ പി മണ്ഡലത്തിൽ വോട്ടുറപ്പിക്കാനായത് റോഡ് ഷോകളും കൺവെൻഷനുകളും കുടുംബയോഗങ്ങളുമായി കളം നിറയുന്ന മുന്നണികൾക്ക് തലവേദന സ്വന്തം പാളയത്തിൽ നിന്നുള്ള അടിയൊഴുക്കുകളാണ് വിമതശല്യം അത് വോട്ട് കുറയാൻ ഇടയാകുമോ എന്നാണ് ആശങ്ക ഷാഫി പറമ്പലിന്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിയിറക്കിയെന്ന പ്രതീതി പാർട്ടിക്കുള്ളിലും പ്രവർത്തകർക്കിടയിലും ഉണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു സരിന്റെ പാർട്ടി മാറ്റവും തുടർന്ന് എ കെ ഷാനിബ് ഉൾപ്പെടെ ഉള്ളവരുടെ പുറത്തു പോകലും സി പി എമ്മിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു കോൺഗ്രസ് വിട്ടുവന്ന സരിന് ഇടതുപക്ഷം യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്ന ആക്ഷേപം സി പി എമ്മിൻ്റെ താഴെത്തട്ടിൽ തന്നെ ശക്തമാണ് ഇന്നലെ വരെ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും പരസ്യമായും സമൂഹ മാധ്യമങ്ങളിലും അടച്ചാക്ഷേപിച്ച വ്യക്തിയെ പെട്ടെന്ന് അംഗീകരിക്കാൻ ഇടത് സഹയാത്രികർക്ക് കഴിയുമോ എന്നും കാത്തിരുന്ന് കാണണം നഗരസഭയിൽ ദുർബലരായ സി പി എം ഗ്രാമീണ മേഖലയിലെ വോട്ടുകളാണ് ലക്ഷ്യമിക്കുന്നത് ഇതിനിടെ വോട്ടിടിയിലും ക്രോസ് ഓട്ടും സി പി എമ്മിനെ വല്ലാതെ വിട്ടിലാക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ തുറന്നു പറച്ചിലും ഇതോടെ പ്രതിരോധത്തിലാണ് സി പി എം സരന് പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ ഒരു വിജയസാധ്യത സരിനുള്ളൂ ഇല്ലെങ്കിൽ സരിൻ രാവിലെ വോട്ടെണ്ണുന്ന ദിവസം രാവിലെ എട്ട് മണിക്ക് തന്നെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ സാധിക്കും